ഇസ്രായേലിലും വത്സല്യമുള്ള ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, നമ്മളുടെ ധ്യാനത്തിൻ്റെ ആദ്യ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. ഇന്ന് തിരുസഭ വിശുദ്ധ സ്ലീവായുടെ പുകഴ്ച, പുരുഷൻ്റെ തിരുനാൾ പ്രത്യേകമായ വിധത്തിൽ ഓർക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. സ്ലീവ കാലത്തിൽ സ്ലീവായുടെ തിരുനാൾ പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകളിലെല്ലാം വളരെയേറെ പ്രാധാന്യമുള്ളതും നമ്മളുടെ അധ്യാത്മിക ജീവിതത്തിൻ്റെ അടിത്തറയായിട്ട് നിൽക്കുന്നതുമായ ഒരു കാര്യമാണ്. നമുക്ക് അറിവുള്ളതുപോലെ 4-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തിക്ക് കുരിശിൻ്റെ ദർശനം ഉണ്ടായതും ആ ചക്രവർത്തിയുടെ അമ്മ ഹെലേന കുരിശ് കണ്ടെത്തിയതുമായ ആ ചരിത്ര പാരമ്പര്യ യാഥാർത്ഥ്യങ്ങളോട് ബന്ധപ്പെട്ടാണ് 5-ാം നൂറ്റാണ്ട് മുതൽ സഭയിൽ കുരിശിൻ്റെ പുകഴ്ച, സ്ലീവായുടെ വന്ദനം എന്നുള്ള ആ ഒരു തിരുനാൾ നമ്മൾ ആഘോഷിച്ച് പോരുന്നത്. കർത്താവ് കുരിശുമരണത്തിലൂടെ നമുക്ക് തന്ന രക്ഷാകരമായ കാര്യങ്ങളിലേക്കുള്ള വലിയൊരു ഉൾക്കാഴ്ചയാണ് ഈ തിരുനാൾ നമുക്ക് നൽകുന്നത്. പറുദീസായിലേക്കുള്ള നമ്മളുടെ പുനഃ പ്രവേശനത്തിൻ്റെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു അടയാളം കൂടിയാണിത്. ഇന്ന് ലൂക്കായുടെ സുവിശേഷം നമുക്ക് വളരെ പരിചിതമായ എമ്മാവൂസ് യാത്രയാണ് തിരുസഭ സർവമലബാർ സഭ നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്ന തിരുവചന ഭാഗം. എമ്മാവൂസ് സംഭവം നമ്മളുടെ പ്രബോധനങ്ങളിലും പ്രസംഗങ്ങളിലുമെല്ലാം പലപ്പോഴായിട്ട് നമ്മൾ ഉപയോഗിച്ച നല്ല പരിചയമുള്ള കാര്യമാണ്. ആ സംഭവം മുഴുവൻ എടുക്കുമ്പോൾ അതൊരു ഒറിജിനൽ മിനി ലിറ്റർജിക്കൽ ടെക്സ്റ്റാണ് എന്നും നമുക്കറിയാം. ആദ്യ ഭാഗത്ത് ദൈവവചനം വ്യാഖ്യാനിച്ച് കൊടുക്കുകയും നമ്മൾ ബേമായിൽ നടത്തുന്ന ശുശ്രൂഷ അതാണല്ലോ. 2-ാം ഭാഗത്ത് അപ്പം മുറിച്ച് വിശുദ്ധ കുർബാനയിലേക്കുള്ള സൂചന നൽകുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാ സഭകളുടെയും ലിറ്റർജിക്കൽ ടെക്സ്റ്റുകളുടെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന തിരുവചന ഭാഗം കൂടിയാണ് എമ്മാവൂസ് സംഭവം എന്ന് നമുക്ക് അറിയാം. ഇന്ന് പ്രത്യേകിച്ച് ഈ തിരുവചനം, ഈ സംഭവം നമുക്ക് നൽകിയിരിക്കുന്നത് അതിനകത്തുള്ള സഹനത്തെക്കുറിച്ച് ഈശോ ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ. മനുഷ്യപുത്രൻ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നു എന്ന് നിങ്ങൾക്കറിയത്തില്ലേ? ഒരു ചോദ്യമായിട്ട് ആ രണ്ട് സഹോദരങ്ങളുടെ പക്കല് കർത്താവ് കൊടുക്കുകയാണ്. ആ ഒരു ചിന്തയാണ് ഈ സ്ലീവായുടെ പുകഴ്ചയുടെ ദിവസം എമ്മാവൂസ് സംഭവം നമുക്ക് പഠനത്തിനായിട്ട് പരിചിന്തനായിട്ട് നിശ്ചയിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഈ സംഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, എമ്മാവൂസ് പെഡഗോജി എന്ന ഒരു ചിന്ത ഇതിൽ അടങ്ങിയിട്ടുണ്ട്. എമ്മാവൂസ് പെഡഗോജി എന്നത് വളരെ പ്രസക്തമായ ഒരു പാസ്റ്ററൽ അപ്രോച്ചാണ്. ഈശോ ദുഃഖിതരായിട്ട് ജെറുസലത്തു നിന്ന് വഴിവിട്ട് വഴിതെറ്റി മറ്റ് എന്തോ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിനായിട്ട് എമ്മാവൂസിലേക്ക് പോയ ആളുകളുടെ കൂട്ടത്തിൽ കൂടി അവരോട് ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ മുഖം എന്തുകൊണ്ടാണ് വാടിയിരിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? നിങ്ങളുടെ കണ്ണുകൾ സന്തോഷമില്ലാതിരിക്കുന്നല്ലോ, മുഖം വാടിയിരിക്കുന്നല്ലോ. ഇതാണ് വാസ്തവത്തിൽ എമ്മാവൂസ് പെഡഗോജി. പാസ്റ്ററൽ പെഡഗോജിയും അതുതന്നെയാണ്. നമ്മൾ നമ്മളുടെ അനുദിന പാസ്റ്ററൽ ലൈഫിൽ നമ്മൾ അനുവർത്തിക്കേണ്ടതായ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണത്. മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കൂടി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന
ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് അവരുടെ മുഖം എന്തുകൊണ്ടാണ് വാടിയിരിക്കുന്നത്, അവരുടെ കണ്ണുകളിൽ ദീപ്തമായ ചിന്തകൾ ഉൾക്കാഴ്ചകൾ ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിക്കുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വം ഈ ടെക്സ്റ്റ് ഈ ഇവന്റ് നമുക്ക് നൽകുന്നുണ്ട്. അത് പലപ്പോഴും ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഉചിതമായ രീതിയിൽ ചെയ്യാൻ സാധിക്കാതെ വരുമ്പോഴാണ് ജപാലന രംഗത്ത് നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. നമ്മുടെ എല്ലാവരുടെയും അജപാലന രംഗത്ത് നമ്മൾ അനുവർത്തിക്കേണ്ടതായ ഒരു കോണ്ടെക്സ്റ്റ് ഇവിടെ നമുക്ക് നൽകുകയാണ്. മറ്റുള്ളവരുടെ മുഖം കണ്ടിട്ട്, അവരുടെ കണ്ണുകൾ കണ്ടിട്ട് അവർക്ക് എന്താണ് പറ്റിയത് എന്ന് ചോദിച്ച് അറിയുവാൻ തക്കവണ്ണമുള്ള വലിയൊരു ഒരു ആവേശം നമ്മളുടെ പ്രവർത്തനങ്ങളിൽ എപ്പോഴും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ കൂടുതൽ സംസാരിച്ച് മറ്റുള്ളവരെ ശ്രദ്ധിക്കാണ്ട് കടന്നു പോകുന്ന ഒരു ഒരു ശൈലി നമ്മൾ അറിഞ്ഞും അറിയാതെയും എല്ലാം നമ്മളുടെ കൂട്ടത്തിൽ വന്ന് പെട്ടിട്ടുണ്ട്. ഇന്നലെ ധ്യാനഗുരു ചുരുങ്ങിയ നിമിഷത്തിനുള്ളിലെ ആ ചിന്തകളിൽ പിറകോട്ട് മാറി നിന്ന് നമുക്കുള്ളതെല്ലാം കടത്തിവിട്ടിട്ട് ഒരു നിമിഷം ചിന്തിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. പത്രോസിനോടും ഈശോ നിർണായകമായ ഒരു നിമിഷത്തിൽ പറഞ്ഞ കാര്യം അതാണ്, ഗെറ്റ് ബിഹൈൻഡ് മീ, പിറകിൽ നിന്ന് നീ മറ്റുള്ളവരെ നയിക്കണം. വലിയ ദൈവശാസ്ത്രജ്ഞന്മാർ പറയാറുണ്ട്, അതില് കർത്താവ് ഉദ്ദേശിച്ചത് ഡോണ്ട് ഓവർടേക്ക് മീ അതാണ്. ഈശോ സകലത്തെ കുറിച്ച് പറയാനായിട്ട്, സ്ലീവയുടെ ആ വലിയ പീഡനത്തെ കുറിച്ച് പറയാനായിട്ട് തുടങ്ങിയപ്പോൾ പത്രോസ് അത് സമ്മതിച്ചില്ല, നിനക്കങ്ങനെ സംഭവിക്കരുത്, അതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന തരത്തിലുള്ള സംഭാഷണത്തിലേക്കെല്ലാം നീങ്ങാൻ തുടങ്ങിയപ്പോൾ ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം ഡോണ്ട് ഓവർടേക്ക് മീ. നമ്മൾ ചുരുക്കം ചിലരെങ്കിലും ചിലപ്പോഴെങ്കിലും കർത്താവിനെ ഓവർടേക്ക് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കർത്താവിനെ വേണ്ടതുപോലെ കേൾക്കാണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് മനസ്സിൽ നിശ്ചയമില്ലാത്തതുപോലെ നമുക്ക് അവ്യക്തമായ രീതിയിൽ നമ്മൾ സംസാരിക്കുകയും നേതൃത്വം കൊടുക്കുകയും എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഈശോയെ ഓവർടേക്ക് ചെയ്യുകയാണ്. അത് പാടില്ല, പിറകിലേക്ക് മാറി നിൽക്കണം. എന്നെ കൂടുതൽ മനസ്സിലാക്കിയിട്ട് കുരിശിനെ കുറിച്ചുള്ള സകലത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങാൻ എന്നുകൂടെ കർത്താവ് നമ്മളെ ഇവിടെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുകയാണല്ലോ. എമ്മാവൂസ് ഇവന്റ് നമ്മളുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് നൽകുന്ന സന്ദേശം, റിസൺ ക്രൈസ്റ്റ് നമ്മളുടെ കോ ട്രാവലറാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക എന്നതാണ്. അവർക്ക് ആദ്യമത് തിരിച്ചറിയാൻ പറ്റിയില്ല. തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈശോയ്ക്ക് സ്വയം വെളിപ്പെടുത്താതിരിക്കാനും സാധിക്കാണ്ട് വന്നു. നമുക്ക് അത്തരത്തിലുള്ള ഉൾക്കാഴ്ചകൾ, ആത്മീയതയുടെ തലത്തിലേക്കുള്ള ചിന്തകൾ എല്ലാം കിട്ടുന്നത് ഈശോയെ നമ്മളുടെ കോ ട്രാവലറായിട്ട് നമ്മൾ കരുതുകയും നമ്മൾ ഈശോയുടെ കൂട്ടത്തിലാണ്, ഈശോ നമ്മളുടെ കൂട്ടത്തിലാണ് എന്നുള്ള ആ ഒരു വലിയ ചിന്ത നമ്മളുടെ ജീവിതത്തിൻ്റെ ട്രാൻസ്ഫോർമേറ്റീവ് പവറായിട്ട് ശക്തിയായിട്ട് എപ്പോഴും നമ്മൾ കൊണ്ടു നടക്കുകയും ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് ഈ ധ്യാനാവസരത്തിൽ നമുക്കുണ്ടാകേണ്ട ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷന് ഈ സ്ലീവായുടെ ചിന്തയാണ്. ഉത്ഥിതനായ ഈശോയുടെ കൂട്ടത്തിൽ നമ്മൾ നടക്കുന്നു. നമുക്ക് ഉള്ള ശക്തി റിസൺ ക്രൈസ്റ്റാണ്. സ്ലീവായുടെ വന്ദനത്തിലും സ്ലീവായുടെ പുകഴ്ചയിലുമെല്ലാം നമ്മൾ പ്രത്യേകമായിട്ട് ആഘോഷിക്കുന്നതും അതുതന്നെയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മളുടെ സ്വന്തമായ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ ജെറുസലത്ത് നിന്ന് സഭയുടെ ആരംഭ ന്യൂക്ലിയസിൽ നിന്ന് എമ്മാവൂസ് പോലെയുള്ള വഴികളിലേക്ക് നമ്മൾ വഴുതി വീഴുമ്പോൾ നമ്മളുടെ കൂട്ടത്തിലുള്ള ആളിനെ നമ്മൾ തിരിച്ചറിയുകയും
ഉദ്ധിതന്റെ ആ സന്ദേശം നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ജെറൂസലത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യാൻ പറ്റുന്നത്. അവർ സ്വകാര്യ അല്ലെങ്കിൽ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ജെറൂസലം വിട്ട് മറ്റൊരു ദിശയിൽ അവർ യാത്ര ചെയ്യുകയായിരുന്നു. എന്നാൽ ഉദ്ധിതനെ തിരിച്ചറിഞ്ഞപ്പോൾ, കുരിശന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലായപ്പോൾ, ഈശോ സഹിക്കേണ്ടവനായിരുന്നില്ലേ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അവരുടെ മനസ്സിൽ അവർ കണ്ടെത്തിയപ്പോൾ അവർ വേഗത്തിൽ ജെറൂസലമിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. നമ്മളെല്ലാവരും ജെറൂസലത്തെ ലക്ഷ്യമാക്കിയാണ് യാത്ര ചെയ്യുന്നത്. ഭൗമികമായ ജെറൂസലം സ്വർഗീയ ജെറൂസലത്തിൻ്റെ ഒരു മുന്നാസ്വാദനമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന കാര്യം കൂടിയാണല്ലോ. അത് നമ്മളുടെ മനസ്സിൻ്റെ ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യമാണ്. എമ്മാവൂസ് പെഡഗോജി, എമ്മാവൂസ് ഇവൻ്റ് അല്ലെങ്കിൽ കോ ട്രാവലറായിട്ട് കർത്താവിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകേണ്ട ആ ഒരു പശ്ചാത്തലം, ഈശോയെ ഓവർടേക്ക് ചെയ്യാണ്ട് ഈശോ നമ്മിലൂടെ സംസാരിച്ച് ഉത്തിതന്റെ ആ മഹത്വം, ശ്രീവായുടെ പുകഴ്ച നമ്മൾ കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ സൂക്ഷിക്കുവാനായിട്ട് ഇടയാകട്ടെ. കർത്താവ് നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.